നമസ്കാരം, ബിപിൻ ചന്ദ്രനാണ്. പുസ്തകോവ്സ്കി എന്നാണ് ഈ പരിപാടിയുടെ പേര്. എന്റെ ഇഷ്ടങ്ങളായിരിക്കും കേട്ടോ ഞാൻ ഈ പരിപാടിയിൽ പറയുക. ഞാൻ എം എക്ക് പഠിച്ചിരുന്നത് ഒരു സർക്കാർ കോളേജിലാണ്, എറണാകുളം മഹാരാജാസ് കോളേജ്. വളരെ സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കോളേജ്. ഞാനാണെങ്കിൽ ടാറ്റയുടെയും അംബാനിയുടെയും ഒന്നും മോനുമല്ലായിരുന്നു, അതല്ലേ പ്രശ്നം. എന്നും പുതിയ പുസ്തകങ്ങൾ വാങ്ങിക്കണമെങ്കിലും എന്നും കള്ളു കുടിക്കണമെങ്കിലും കയ്യിൽ ഒത്തിരി കാശ് വേണം. കാശ് തീരുമ്പോൾ കടം മേടിക്കാവുന്നൊരു വഴിയുണ്ട്, പക്ഷേ ശ്രീനിവാസൻ പടത്തിൽ എഴുതിയതുപോലെ അതിനൊക്കെ ഒരു പരിധിയില്ലേ? കൊടിയന്മാർക്കല്ലെങ്കിലും കാര്യമായിട്ട് ആരും കാശൊന്നും കടം കൊടുക്കത്തുമില്ല. പൊതുച്ചോറ് മേടിക്കാൻ പൈസ ചോദിച്ചു കഴിഞ്ഞാലും അത് പൈൻ്റടിക്കാനാന്ന് ചിലപ്പോൾ പള്ളും കേൾക്കേണ്ടി വരും. വലിയ പാടാണ്. പുസ്തകത്തിൻ്റെ കാര്യം ഏതാണ്ട് അങ്ങനെയാണ്. വായന വലിയ നല്ല ശീലമാണ്, മാടയാണ്, കൂടെയാണ്, മണ്ടുമാണി കൊടുക്കുകയാണെന്നൊക്കെ വായനാ വാരിന് നമ്മൾ വലിയ വാചക പിടിക്കും. വായിച്ച് വളരുന്നവൻ വിളയും, വായിക്കാതെ വളരുന്നവൻ വളയും, എന്തൊക്കെ ഡയലോഗ് കേൾക്കണം. ഒരു പുസ്തകം മേടിക്കാൻ ആരോടെങ്കിലും കടം ചോദിക്കണം, അപ്പോഴറിയാൻ കളി. ആ കളി കണ്ടിന്യൂസ് തോക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ തല പുതിയൊരു ഐഡിയ പൊട്ടി വിരിഞ്ഞത്. മഹാരാജാസ് കോളേജിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ജയിച്ച ഒരു ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു ഞാൻ. പണ്ട് പ്രീ ഡിഗ്രി ഉള്ള സമയമായതുകൊണ്ട് ഏതാണ്ട് 14,000 പിള്ളേർ കാണും ക്യാമ്പസിൽ. അവസാന വർഷം സംഘടനാ പ്രവർത്തനമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയിട്ട് കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ കള്ളുകുടിയിലോട്ട് കൊടുത്തിരിക്കുന്ന കാലമായിട്ട് പോലും അത്യാവശ്യം ആൾക്കാരോടൊക്കെ ഒരു ബന്ധമുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ബന്ധമുണ്ടെന്ന് വെച്ച് പൈസ കടം ചോദിച്ചാൽ കിട്ടണമെന്നില്ലല്ലോ. ചോദിച്ചാൽ കിട്ടും, മുട്ടിയാൽ തുറക്കപ്പെടും. മുട്ടേണ്ടതുപോലെ മുട്ടണം, വാതിൽ ചെയ്യാൻ വിട്ട് പൊളിക്കരുത്. അതിൻ്റെ ഒരു കുട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ തുക ചോദിക്കരുത്, ഒന്നോ രണ്ടോ രൂപ ചോദിക്കണം. ആരും ഭണ്ഡാരപ്പെട്ടിയിലിടാനോ അല്ലെങ്കിൽ ഭിക്ഷക്കാർക്ക് കൊടുക്കാനോ മടിക്കാത്ത അത്രയും ചെറിയൊരു തുക ചോദിക്കണം, അപ്പോൾ കിട്ടും. ഒരു രൂപയോ രണ്ട് രൂപയോ കിട്ടിയിട്ട് എന്നാ ആകാനാണ്? ഒന്നും ആകത്തില്ല. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യും? നിരത്തി പിടിച്ചങ്ങ് ചോദിക്കും. മഹാരാജാണ് ഒരു പടഭണ്ഡാരം ക്യാമ്പസാണ്. നമ്മുടെ മരച്ചുവട്ടിലൊക്കെ ഇങ്ങനെ യുവമിഥുനങ്ങൾ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്ന പോലെ പ്രേമിച്ചുകൊണ്ടിരിപ്പുണ്ടാവും. അവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശല്യം ഒഴിവാക്കാനായിട്ട് 5 രൂപയും 10 രൂപയൊക്കെ വരെ തരും. ചില കാമുകന്മാർ താൻ വളരെ ജനറസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കാമുകാരുടെ മുമ്പിൽ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് 20 രൂപയുടെ താള് വരെ നീട്ടിത്തന്നിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മഹാരാജസിൽ കൂടെ ഒരു റൗണ്ട് അടിച്ചാൽ നമുക്കൊരു കുറഞ്ഞ ഫുള്ള് മേടിക്കാനുള്ള പൈസ കിട്ടും. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരത്തില്ല. 1 രൂപ 2 രൂപയൊക്കെ ആര് തിരിച്ച് മേടിക്കാനാ നാണക്കേടല്ലേ. പക്ഷേ എന്നും ഈ തൊഴിലുമായിട്ട് ഇറങ്ങരുത്, വിജയിക്കത്തില്ല. അതുകൊണ്ട് അത്യാവശ്യം വരുമ്പോൾ മാത്രമേ ഞാൻ ഈ കാർഡ് ടേബിളിൽ ഇറക്കാറുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഇറക്കിയപ്പോഴെല്ലാം 100% റിസൾട്ടായിരുന്നു എനിക്ക്. അങ്ങനെ അത്യാവശ്യം വയറ് നിറച്ച് കള്ളു കുടിച്ചും മനസ്സ് നിറച്ച് പുസ്തകം വായിച്ചും കോളേജ് കാലം കഴിച്ച ഒരാളാണ് ഞാൻ. അത്യാവശ്യം നല്ല മദ്യ ബുക്കായിരുന്നെങ്കിലും ഈ മദ്യവും ബുക്കും തമ്മിൽ ഞാൻ മിക്സ് ചെയ്യാറില്ലായിരുന്നു. കള്ളു കുടിക്കാൻ തോന്നുമ്പോൾ കള്ളു കുടിക്കും, പുസ്തകം വായിക്കാൻ തോന്നുമ്പോൾ പുസ്തകം വായിക്കും. പാ വേറെ, പാപ്പച്ചൻ വേറെ. പക്ഷെ ഒരിക്കൽ ഞാൻ ബോധപൂർവ്വം ഈ രണ്ട് ശീലങ്ങളെ ഒന്ന് മിക്സ് ചെയ്യും. അതിന് കാരണം ഒരു പുസ്തകത്തിൻ്റെ തലക്കെട്ടായിരുന്നു, ദി ലെജൻഡ് ഓഫ് ദി ഹോളി ഡ്രിങ്കർ. സത്യത്തിൽ ഇതൊരു ഇംഗ്ലീഷ് നോവലല്ല. ഓസ്ട്രിയ ഹംഗറി പ്രദേശത്ത് ജനിക്കുകയും പിന്നീട് പാരീസിലെത്തുകയും കുറച്ച് വർഷം കഴിഞ്ഞ് അവിടെ കിടന്ന് മരിച്ചു പോവുകയും ചെയ്ത ഒരു എഴുത്തുകാരനാണ് ജോസഫ് റോത്ത്. ജർമ്മനിയിൽ ഇതിന് ജോസഫ് റോറ്റെന്നോ മറ്റോ ആണ് ഉച്ചാരണം. ഞാൻ ഇംഗ്ലീഷുകാരനും ജർമ്മനിക്കാരനും ഒന്നും അല്ലാത്തതുകൊണ്ട് ഒരു മലയാളിയുടെ നാക്കിന് വഴങ്ങുന്ന പരുവത്തിലല്ലേ എനിക്കിത് പറയാനായിട്ട് പറ്റൂ. എന്തായാലും കൊള്ളാം, ജോസഫ് റോത്തിൻ്റെ അല്ലെങ്കിൽ ജോസഫ് റോത്തിൻ്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള കൃതിയാണ് ഉള്ളിത്തോല് പോലെയുള്ള ഈ നോവലെന്നാണ് പറയപ്പെടുന്നത്. ഈ പുസ്തകത്തിൻ്റെ ഒരു മലയാള പരിഭാഷ വന്നത് 2000 പരിഭാഷകൻ്റെ പേര് എ വി ഗോപാലകൃഷ്ണൻ. അവതാരം എഴുതിയതാകട്ടെ സാക്ഷാൽ എം കൃഷ്ണൻ നായർ. വർഷങ്ങൾക്ക് ശേഷം എബ്രഹാം എന്നൊരാൾ പരിഭാഷപ്പെടുത്തി. മേഘ ബുക്സ് പുറത്തിറക്കിയ ഒരു എഡീഷനും എൻ്റെ കയ്യിൽ വന്നു ചേർന്നിരുന്നു. നമുക്ക് എ വി ഗോപാലകൃഷ്ണൻ്റെ വിവർത്തനത്തിലേക്ക് തിരിച്ചു വരാം. എറണാകുളത്തെ കോൺവെന്റ് ജംഗ്ഷന് അടുത്തുള്ള പ്രസ് ക്ലബ് റോഡിലെ ഒരു പുസ്തകക്കടയിൽ ഈ പുസ്തകം വന്നിട്ടുണ്ടെന്ന് ഒരു ദിവസം എനിക്ക് വിവരം കിട്ടി. ഒരു മദ്യപനായിട്ടുള്ള വായനക്കാരന് ആ തലക്കെട്ട് കേട്ടാൽ എങ്ങനെ ആ പുസ്തകം വാങ്ങിക്കാതിരിക്കാൻ കഴിയും? ഒരു വിശുദ്ധ മദ്യപന്റെ ഇതിഹാസം. ഞാനന്ന് ഭാരതീയ വിദ്യാഭവനിൽ പത്രപ്രവർത്തനം പഠിക്കാനെന്നുള്ള വ്യാജേന മഹാരാജസിൻ്റെ ഹോസ്റ്റലിൽ തന്നെ അനുരാഗ് തിലകൻ എന്ന് പറയുന്ന ഒരു ജൂനിയർ വിദ്യാർത്ഥിയുടെ റൂമിൽ അഭയാർത്ഥിയായിട്ട് കിടക്കുന്ന കാലമാണ്. എങ്ങനെ ഈ പുസ്തകം വായിച്ചേ പറ്റൂ എന്ന് വാശിയായി. എങ്ങനെയെങ്കിലും വായിച്ചാൽ പറ്റത്തില്ല, രണ്ടെണ്ണം അടിച്ചുകൊണ്ട് വായിക്കണം. ഊര് തന്നെയുടെ ഓട്ടക്കീശയിൽ എന്തുണ്ട് ബാക്കിയെന്ന് ജഗന്നാഥൻ ചോദിച്ചതുപോലെ നമ്മുടെ പോക്കറ്റി എന്നാ പൂക്കച്ചള ഇരിക്കുന്നു. ഒന്നും നോക്കിയില്ല ഞാൻ. പഠിച്ചിറങ്ങിപ്പോയ ആ ക്യാമ്പസിൽ കയറി ഒന്നുകൂടെ പുഷ്ടിക്കങ്ങേരുന്നു. 1 മണിക്കൂറിനകം വിശുദ്ധ മദ്യപന്റെ ഇതിഹാസത്തിൻ്റെ ഒരു കോപ്പിയും കുറഞ്ഞൊരു വോട്ടയുടെ പൈൻറ്റുമായി ഞാനും അനുരാഗ് തിലകനും കൂടി അവൻ്റെ ഹോസ്റ്റൽ മുറിയിൽ ലാൻഡ് ചെയ്തു. ഒരു പൈൻറ്റ് വായിച്ചു തീരുന്ന ഗ്യാപ്പിൽ അനുരാഗും ഞാനും ആ നോവൽ കുടിച്ചു തീർത്തു. അങ്ങനെ വേണം കറക്റ്റായിട്ട് പറയാൻ. എന്നിട്ട് ഞങ്ങൾ കുറേ നേരം ഒന്നും മിണ്ടാതെ
മുഖത്തോട് മുഖം നോക്കി. എന്തൊരു എഴുത്തുകാരനായിരുന്നു യോസഫോ, എന്തൊരു നോവലായിരുന്നു ദി ലെജൻഡ് ഓഫ് ദി ഹോളി ഡ്രിങ്കർ, എന്തൊരു കഥാപാത്രമായിരുന്നു ആന്ദ്രിയാസ്. തെരുവിൽ ജീവിച്ചിരുന്ന ആന്ദ്രിയാസ്, മുഴുക്കുടിയനായിരുന്ന ആന്ദ്രിയാസ്, മദ്യപാനം മൂലം തൻ്റെ പ്രതിജ്ഞകൾ മുഴുവൻ അനന്തമായി നീട്ടിവെച്ച ആന്ദ്രിയാസ്, ഒടുവിൽ ഒന്നുമൊന്നുമാകാതെ വെറുതെ മരിച്ചു വീണ ആന്ദ്രിയാസ്. ആന്ദ്രിയാസിനെ പോലെ തെരുവിൽ ജീവിച്ചിരുന്ന ആളൊന്നുമല്ല ഞാൻ. കൈനീപ്പിൻ്റെ ചില ഗുണങ്ങൾ കൊണ്ട് മാതൃഭൂമി പത്രം വിരിച്ച് പലയിടങ്ങളിലും കിടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ആന്ദ്രിയാസിൻ്റെതുപോലെയുള്ള ഒരു ദുരന്ത ജീവിതമൊന്നും ആയിരുന്നില്ല എൻ്റെത്. പക്ഷേ എന്തുകൊണ്ടൊക്കെയോ അയാളുടെ കഥ വായിച്ചപ്പോൾ എൻ്റെ ആത്മകഥ ഞാൻ തന്നെ വായിക്കുന്നത് പോലെ തോന്നി എനിക്ക്. ഏത് മദ്യപാനിയും ഈ നോവൽ വായിക്കണമെന്ന് ഞാൻ പറയും, ഏത് വായനക്കാരും ഈ നോവൽ വായിക്കണമെന്ന് ഞാൻ പറയും, ഏത് മനുഷ്യരും ഈ നോവൽ വായിക്കണം എന്ന് ഞാൻ പറയും. കാരണം അത് അത്രത്തോളം വിശിഷ്ടമായ ഒരു കൃതിയാണ്. വായനാസുഖം മാത്രമല്ല, അത്യാവശ്യം സാമ്പത്തിക സുഖവും ഈ നോവൽ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ പാവാട എന്ന് പറയുന്ന ഒരു സിനിമ എഴുതിയത് ഈ നോവൽ കാരണമാണ്. ആ പാവാട സിനിമയിലെ പാമ്പു ജോയ്, പാവാട ബാബു എന്ന് പറയുന്ന രണ്ട് കഥാപാത്രങ്ങളുടെ മൂലാധാരം ഈ ആന്ദ്രിയാസ്. പാവാട വലിയ വിശ്വ സിനിമയൊന്നുമല്ല, പക്ഷെ അതിൻ്റെ നിർമ്മാതാവ് മണിയമ്പള രാജചേട്ടൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. പുള്ളിക്കാരൻ്റെ ചലച്ചിത്ര ജീവിതത്തിൽ പുള്ളിക്കാരൻ ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കി കൊടുത്ത പടം പാവാടയാണ്. അത് ഒരു നോബേൽ സമ്മാനം പോലെ ആ വാക്കുകൾ ഞാൻ എൻ്റെ നെഞ്ചിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അശ്ലീല വസ്തുവല്ല, വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. എനിക്ക് ഒരുപാട് പണം ഉണ്ടാക്കി തന്ന ആന്ദ്രിയാസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ ഞാൻ പരിചയപ്പെട്ടത് ഒരു മനുഷ്യൻ കാരണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എം കൃഷ്ണൻ നായർ. കൃഷ്ണൻ നായർ സാറിൻ്റെ സാഹിത്യവാരഫലം വായിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ നോവൽ വായിക്കാൻ തുനിയില്ലായിരുന്നു. അങ്ങനെ നമുക്കിന്ന് ഒരുപാട് കൃഷ്ണൻ നായർമാരെ കാണാൻ പറ്റും. അന്ന് ഒറ്റ കൃഷ്ണൻ നായരെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ കോളേജ് പ്രൊഫസർമാരും അക്കാദമിക് പണ്ഡിതന്മാരും പണ്ഡിതകളും ഒക്കെ പുസ്തകങ്ങളെ പറ്റിയിട്ട് സംസാരിക്കാറുണ്ട്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരും പുസ്തകങ്ങളെപ്പറ്റി ധാരാളം എഴുതാറുണ്ട്. അങ്ങനെ ഒരു സാധാരണക്കാരൻ്റെ രണ്ട് പുസ്തകങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇത്രയും കാടും പടപ്പും ഒക്കെ തല്ലി ഈ വഴിക്ക് ഇങ്ങനെ എത്തിയത്. മാതൃഭൂമി ബുക്സിലെ മാനേജരായിരുന്ന ജോർജി തോമസ് പറഞ്ഞിട്ടാണ് ഞാൻ ഒരു പുസ്തകം വാങ്ങിയത്. അദ്ദേഹം എന്നെ നിർബന്ധിച്ച് വാങ്ങിപ്പിക്കുകയായിരുന്നു. പുസ്തകത്തിൻ്റെ പേര് ഒരു പെയിൻറ് പണിക്കാരൻ്റെ ലോകസഞ്ചാരങ്ങൾ. എഴുതിയത് ഒരു മുഹമ്മദ് അബ്ബാസ്. പെയിൻറ് പണി മുതൽ കാക്കത്തൊള്ളായിരം പണികൾ എല്ലു മുറയെ ചെയ്തിട്ടും പല്ല് മുറിയെ തിന്നാൻ ജീവിതത്തിൽ ഇന്നേ വരെ സാധിക്കാത്ത ഒരു സാധാരണ മനുഷ്യനാണ് മുഹമ്മദ് അബ്ബാസ്. ജീവിതം കൂടം കൊണ്ട് അയാളുടെ തലക്കിട്ട് അടിച്ചുകൊണ്ടിരുന്നപ്പോഴും അയാൾ വിശ്വസാഹിത്യ കൃതികൾ വായിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് ആ വായനയുടെ അനുഭവങ്ങൾ കുറിച്ചു വെച്ചുകൊണ്ടേയിരുന്നു. ആ കുറിപ്പുകളുടെ സമാഹാരമാണ് ഒരു പെയിൻറ് പണിക്കാരൻ്റെ ലോകസഞ്ചാരങ്ങൾ. ആ പുസ്തകം വായിച്ചതിൻ്റെ ഒരു ആരാധനയിലാണ് ഞാൻ മുഹമ്മദ് അബ്ബാസിൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാകുന്നത്. അങ്ങനെ ഫേസ്ബുക്ക് ഫ്രണ്ടായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതുന്ന ഓരോ കുറിപ്പുകളും ഞാൻ വായിച്ചു തുടങ്ങി. തച്ചനിരുന്നു. പക്ഷേ ഓരോ കുറിപ്പും നെഞ്ചിൽ ആരോ കൂരാണി കൊണ്ട് അടിക്കുന്നത് പോലെ തുളഞ്ഞു കയറിക്കൊണ്ടേയിരുന്നു. അങ്ങനെ വായിച്ച് അവസാനം ഈ മനുഷ്യനെ ഒന്ന് വിളിച്ചാലെന്താ എന്നുള്ള ചിന്തയിലെത്തി. അവസാനം വിളിക്കുക തന്നെ ചെയ്തു അബ്ബാസിക്ക്. ഫോൺ വിളിച്ചപ്പോൾ ഏതാണ്ട് മൊത്തം സമയവും സംസാരിച്ചുകൊണ്ടിരുന്നത് അബ്ബാസക്കെയാണ്. കാരണം അദ്ദേഹം എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പുകൾ ഓർത്തിട്ട് ഫോണിൻ്റെ അങ്ങേത്തലക്കിലിരുന്ന് ഞാൻ കരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ എന്നെ കരയിപ്പിച്ച ആ കുറിപ്പുകളുടെ സമാഹാരമാണ് വിശപ്പ്, പ്രണയം, ഉന്മാദം. പുസ്തകത്തിൻ്റെ ഒന്നാം പതിപ്പ് പുറത്തിറക്കിയത് പ്രവദ ബുക്സായിരുന്നു. അതിൻ്റെ ബ്ലർബിൽ എൻ വി സുധീർ എഴുതിയ കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം. അസാധാരണമായ ജീവിതാനുഭവങ്ങളാണ് മുഹമ്മദ് അബ്ബാസ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അവയിൽ ഞാനൊരു പച്ചയായ മനുഷ്യനെ കാണുന്നു. അബ്ബാസിൻ്റെ വേദനകൾ ഭാഷയിലൂടെ പ്രവഹിക്കുമ്പോൾ എൻ്റേതു കൂടിയാകുന്നു. വേദനയുടെ ഭാഷയാണ് അബ്ബാസിൻ്റെ ഭാഷ. മനുഷ്യജീവിതത്തിൻ്റെ ആഴവും പരപ്പും കാണിച്ചു തരുന്നവയാണ് ഈ കൃതിയിലെ കുറിപ്പുകൾ. അവയെ കുറ്റബോധത്തോടെ മാത്രമേ എനിക്ക് വായിക്കാൻ കഴിയൂ. കാരണം എൻ്റെ കാലത്ത് ഒരു സഹജീവിക്ക് ഇത്രയും യാതനകൾ അനുഭവിക്കേണ്ടി വരുന്നുവെങ്കിൽ സാമൂഹ്യജീവി എന്ന നിലയിൽ ഞാനും കൂടി അതിന് ഉത്തരവാദിയാണ്. ഇതിൻ്റെ വായന ഞാനെന്ന മനുഷ്യനിലെ കാപട്യത്തെയും അഹങ്കാരത്തെയും ഒരു പരിധിയോളം ഇല്ലായ്മ ചെയ്യും. വിശപ്പ്, പ്രണയം, ഉന്മാദം ഇപ്പോൾ പുറത്തിറക്കുന്നത് മാതൃഭൂമി ബുക്സാണ്. അതിന് പിന്നിൽ പ്രശസ്ത മാന്ത്രികൻ ഗോപിനാഥ് മുതുകാട് ഇങ്ങനെ പറയുന്നു, എന്തൊരു എഴുത്താണ്. ഓരോ വാക്കും ഹൃദയത്തിലേക്ക് ഇങ്ങനെ തുളച്ചു കയറുകയാണ്. മുഹമ്മദ് അബ്ബാസിന് മലയാള ഭാഷ അറിയില്ലായിരുന്നു. പിന്നെ മലയാളം പഠിച്ച് പുസ്തകം എഴുതാൻ തുടങ്ങി. വല്ലാത്ത എഴുത്ത്. ഈ പുസ്തകം വായിച്ച് ഞാൻ അബ്ബാസിനെ വിളിച്ചു. അബ്ബാസ് പറഞ്ഞു, എനിക്ക് സാഹിത്യമൊന്നും അറിയില്ല, അതുകൊണ്ട് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്നത് ഞാൻ വാരി വലിച്ചെഴുത്തു. ആ വാരി വലിച്ചെഴുത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് വല്ലാത്ത പുസ്തകം.
എന്നെ സുധീർ പറഞ്ഞതോ മുതുകാട് പറഞ്ഞതോ ഞാൻ കരഞ്ഞതോ ഒന്നും ഒരു പുസ്തകത്തിൻ്റെ മൂല്യത്തിൻ്റെ മാനദണ്ഡം അളക്കാനുള്ള കോലായിട്ട് കരുതേണ്ടതുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ തീർച്ച പറയും, വിശപ്പ് പ്രണയം ഉന്മാദം എന്ന പുസ്തകം വായിച്ചിട്ട് നിങ്ങൾ കരഞ്ഞില്ലെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ ഒരു സങ്കടം പൊടിഞ്ഞില്ലെങ്കിൽ, ചുരുങ്ങിയ പക്ഷം ഒരു ചെറിയ നൊമ്പരത്തിൻ്റെ നനവെങ്കിലും പൊടിഞ്ഞില്ലെങ്കിൽ, നിങ്ങൾ അടിയന്തരമായി ഒരു സൈക്കോളജിസ്റ്റിനെ കാണും. കാരണം ഒരാളെ മനുഷ്യനാക്കി തീർക്കുന്ന എന്തൊക്കെയോ ഘടകങ്ങൾ നിങ്ങളിൽ മിസ്സിങ്ങാണ്. തീർച്ച, മനുഷ്യരായ നമ്മളിൽ കൂടുതൽ മനുഷ്യത്വം നിറയ്ക്കുന്ന പുസ്തകങ്ങളുടെ അനുഭവങ്ങളുമായി നമ്മൾ ഇനിയും കണ്ടുമുട്ടും കേട്ടുമുട്ടും. ആ പ്രതീക്ഷയുമായി തൽക്കാലം നിങ്ങളോട് സലാം പറയുന്നത് നിങ്ങളുടെ സ്വന്തം പുസ്തകോവ്സ്കി ബിപിൻ ചന്ദ്രൻ.